നമസ്കാരം സ്വാമി. നമസ്കാരം. 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 ഇരുന്നാലും സ്വാമി. ശരിക്ക് അത്ഭുതമായിരിക്കുന്നു. ഞാൻ ഇന്നലെ സ്വാമിയെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ, പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. പറഞ്ഞിരുന്നല്ലോ മഹാക്ഷേത്രങ്ങൾ തേടിയുള്ള എന്റെ യാത്രയെ പറ്റി. ഓ, മറന്നിട്ടില്ല. ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ആവോ? ദാവാമുകുന്ദനെയും ഗുരുവായൂരപ്പനെയും തോന്നുന്നു. തൃശോപ്പേരൂരിൽ വടക്കുന്നാഥൻ, തൃപ്രയാറിൽ ശ്രീരാമദേവൻ, കൊടുങ്ങല്ലൂരമ്മയുടെ ദർശന പുണ്യവും ലഭിച്ചു. അവിടുത്തെ പരാശക്തിയുടെ രൗദ്രഭാവം കണ്ടപ്പോ ചോറ്റാനിക്കൽ ദേവിയുടെ ശാന്തഭാവവും ദർശിക്കണമെന്ന് തോന്നി. ചെന്നു മതിയാവുകോളം തൊഴുതു. എന്തെങ്കിലും പറ്റിയോ? ഏയ്, ഇല്ല, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നൊരു വേദന. അങ്ങനെ ഇവിടുന്ന് ഏറെ ദൂരമല്ലാത്ത പുണ്യക്ഷേത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇളയുടെ തമ്മയുടെ നടക്കൽ ഒരിക്കൽ കൂടി വരണമെന്ന് തോന്നി. ഞങ്ങളുടെ ഭാഗ്യം. അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളുടെ ആഘാതം വിട്ടുമാറിയിട്ടില്ല അല്ലേ? മോളെ ഏതു നേരം ദേവീനാമം ഉരുവിടുണ്ട് സ്വാമി. നല്ലത്. ശക്തിസ്വരൂപിണിയിൽ മനസ്സർപ്പിക്കുക എല്ലാവരും. എല്ലാത്തിനും അമ്മ തന്നെ ഒരു പരിഹാരം കാണിച്ചു തരും. സ്വാമി, ചീവയിലേക്കുള്ള പൂക്കൾ അറക്കണം. ഞാൻ അങ്ങോട്ട്. ദേവിയുടെ അരുളപ്പാടിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഒരു കുഞ്ഞു പിറക്കുമെന്ന്. സമീപമാകുമ്പോ സംഭവിക്കട്ടെ. പക്ഷേ ഒരു ദുരനുഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് പേരക്കുട്ടിക്ക് മറ്റൊരു വേളിയെ കുറിച്ച് ആലോചിക്കരുത്. അത് നന്മയ്ക്കാവില്ല, നാശത്തിലേ വന്ന് ഭവിക്കൂ. സ്വാമിയിരിക്കൂ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആവട്ടെ. Thank you.
അയ്യോ വാസുപ്പേ, അച്ചോളെ അച്ചോളെ, പാർവതി ഓടിവാ, ദേ വാസുപ്പ എന്റെ ദേവി. അച്ചോളെ പാർവതി ഓടിവാ. എന്റെ ദേവി, പാറു എന്താ അവളെ പറ്റിയോ? നീ ഒന്ന് പോയി നോക്ക്. എന്താ സാവിത്രി, എന്താ എന്താ വന്നേ? നീ എന്താ അന്വേഷിക്കണേ? എന്താ നോക്കണേ? അച്ചോളെ വാസുപ്പ കാല് തെറ്റി താഴെ വീണു. അയ്യോ മോനെ തോന്നിയിരുന്നു വരുമെന്ന്. അച്ഛൻ പൂജയ്ക്ക് പോയത് അറിഞ്ഞിരിക്കുമല്ലേ? ഗോവിന്ദേട്ടൻ അന്ന് കാട്ടിക്കൂട്ടിയതിന്റെ വിഷമം ഇപ്പോഴും വിഷ്ണുമായിക്ക് മാറിയിട്ടില്ല. ഈശ്വരനെ ഓർത്ത് ഇനി അവളെ ഉപദ്രവിക്കരുത്. ഇല്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവളെ വേദനിപ്പിച്ചു പോയത് ശരിക്കും വിഷമമുണ്ട് എനിക്ക്. ഇതൊക്കെ അന്നും കേട്ടില്ല. കുറ്റബോധം, പശ്ചാത്താപം. ഗോവിന്ദേട്ടനെ എനിക്ക് പേടിയാ. പേടിക്കണ്ട നിർമ്മലേ, എനിക്കെന്റെ പെങ്ങളെ ഒന്ന് കണ്ടാ മതി. ചില നേരത്ത് ഏട്ടന് ഭ്രാന്ത. അന്നേരം നില തെറ്റി സകലതും മറന്ന് ഓരോന്ന് ചെയ്തു കൂട്ടിപ്പോണത്. അങ്ങനെയൊന്നും കരുതരുത് ഏട്ടാ.
എനിക്ക് എന്നെ പറ്റി നല്ല ബോധ്യമുണ്ട് മോളെ. അച്ഛൻ ചാത്തൻ സേവനം നടത്തി നേടിയ പേരും പെരുമയും സമ്പത്തും അതൊക്കെ കണ്ടാണ് ഉന്മാദം തലക്കി പിടിച്ചെന്ന് നല്ല ബോധ്യമുണ്ട്. അച്ഛൻ സേവ നിർത്താൻ പോവെന്ന് ത്രിവിക്രമന്തിരുമേനി പറഞ്ഞറിഞ്ഞു. ഏതാഭിചാരവും ചെയ്യിക്കാനൊരുങ്ങുന്ന ആസുരമൂർത്തിയെയും പണപ്പെട്ടിയിൽ വന്ന് വീഴുന്ന കണക്കില്ലാത്ത പണമൊക്കെ അച്ഛന് വേണ്ടെന്ന് വയ്ക്കാമെങ്കിൽ എനിക്കും അതിന് കഴിയണം. ആറങ്ങോട്ട് ഗോവിന്ദന് ചാത്തൻ സേവൻ ആവണ്ട, അത് ഞാൻ തീരുമാനിച്ചു. എന്താ രണ്ടുപേരും ഇഴിച്ചു നോക്കുന്നേ? ബോധോദയം കിട്ടിയതൊന്നുമല്ല. മോളെ ദ്രോഹിച്ചതിന് അച്ഛൻ ചാത്തനെ കൊണ്ട് നല്ല ശിക്ഷ തന്നില്ലേ? ചാട്ടവാറടി കൊണ്ട് എൻ്റെ പുറം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് തന്നെയാ മനമാറ്റത്തിന് കാരണമെന്ന് കരുതിക്കോളൂ. വേദനിപ്പിച്ചു പോയെന്ന് മാപ്പ് ചോദിക്കാനൊന്നും മുതിരണില്ല. എട്ടിൻ്റെ പ്രായച്ചിത്തമായി ഒരു സമ്മാനം. വലിയ നർത്തകിയാവാനല്ലേ ആഗ്രഹം? ഇതാണ് ഞാടണം. ചിലങ്കയുടെ ശബ്ദം കേട്ട മോളെ ഏട്ടനോട് പുറത്തു എന്ന് കരുതും ഞാൻ. ഇഷ്ടായി ഏട്ടാ, ഒരുപാട് ഇഷ്ടായി. ഇനി ആ കള്ളുകൂടി കൂടി നിർത്തി കണ്ടാ മതി, അല്ലേ വിഷ്ണു? നിർത്തിയല്ലോ ഭാര്യയെ, ഞാനത് പറയാനിരിക്കായിരുന്നു. കുടിച്ചു കൂത്താടിയുള്ള ജീവിതമൊന്നും ഇനി എനിക്കുണ്ടാവില്ല. എന്തെങ്കിലും പണിയെടുത്ത് ഒരു നല്ല മകനായും ഏട്ടനായും ഭർത്താവായും ഒക്കെ കുടുംബത്തിൽ ഒതുക്കി കഴിയാനാ എന്റെ ആലോചന. കേട്ടില്ലേ അപ്പോഴമ്മേ? നിന്റെ പ്രാർത്ഥന ഈശ്വരന്മാര് കേട്ടു, മനസ്സ് നിറഞ്ഞു. കൊള്ളാം, ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ച് കയറി വരുമ്പോ കണ്ണീരൊഴുക്കി നിൽക്കുകയാണോ? പോയി വല്ലതും വെച്ചുണ്ടാക്കി താടോ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ആഹാരം കാലാക്കാം. ഏട്ടനും അനിയത്തിയും വിശേഷം പറഞ്ഞിരിക്കെ. അച്ഛനും ഏട്ടനും ഇങ്ങനെ മാറിയത് മോൾക്ക് ശരിക്കും സന്തോഷമുണ്ടോ? ഉണ്ടോന്നോ പറഞ്ഞറിയിക്കാനാവില്ല. എങ്കിൽ പാടെ അറിയിച്ചോളൂ കുട്ടി. പാടാനോ? വിഷ്ണു ഓർക്കുന്നില്ലേ, ഞാറ്റുവേലക്കാലത്ത് സന്ധ്യയ്ക്ക് ഏട്ടത്തിമാരും അമ്മായിമാരും ഒക്കെ മുറ്റത്ത് തിരുവാതിരപ്പാട്ട് പാടി ആടുമ്പോൾ നമ്മൾ ഇതുപോലെ അച്ഛൻ്റെ ഇരുവശങ്ങളിലിരിക്കും. ഞാൻ ആട്ടത്തിനൊപ്പം താളം പിടിക്കുമ്പോൾ വിഷ്ണു പാട്ട് ഏറ്റുപാടും. അതൊക്കെ മറന്നു നീ? ഇല്ലേട്ടാ, ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ടൊക്കെ. എങ്കിലേ കുട്ടിയൊന്ന് പാടൂ, ഏട്ടനൊന്ന് കേൾക്കട്ടെ. വീരവീരട കുമാരവിഭോ ചാരുതര ഗുണസാഗരഭോ മാരലാവണ്യ തോം തതിം തക നാരി മനോഹാരി താരുണ്യ ജയ ജയ ഭൂമി കാരുണ്യ വന്നിടുക ചാരത്തിക പാരിൽ തവ നേരത്തവരാരുത്തര സാരസ്യ സാരമറി ചിരി
കർമ്മം തുടങ്ങി. പെട്ടെന്ന് എന്റെ പെങ്ങളുടെ മുടി അവിടെ എത്തിക്കണം. അതെടുത്ത് എന്റെ കൈ കൊടുക്ക. അതെ അതെ, ആ കൽത്തറയിൽ അധികാരി കൊണ്ടുവന്ന കന്നിയുടെ മുടിയുണ്ട്. ഇതുപോലെ പട്ടിൽ പൊതിഞ്ഞു തന്നെ അത് മാറ്റി പകരം ഇത് വയ്ക്കണം. ചെല്ല. ചെല്ലെന്ന് പറയുമ്പോൾ ചെല്ലുവാനും വായെന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറുവടി കൊണ്ടു വാ ചാത്ത. ഭൈരവ പറ ഭൈരവ ഉഗാരമെന്ന ശബ്ദത്തോടെ വാ ചാത്ത. ഓ ഐ ക്രീ ക്രീ സ്വാഹ. ഓ ഐ ക്രീ ക്രീ ഓം കരി പൂതക്കലി അങ്കക്കലി കലി 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 ചാത്തൻ കലിയേ സ്വാഹ. കലി 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 കലിയേ. നിന്റെ ഉടപ്പറന്നവളുടെയും ഇളയിടത്തില്ലത്തെ അവസാനത്തെ ആന്തരിയായ ബ്രാഹ്മണന്റെയും വിധി തീർപ്പാക്കാൻ പോകുന്നു. കണ്ടോ?
നാഥന് സേവിച്ച പൂക്കൾ വാസുദേവൻ തിരുവേനി ദേവിക്ക് അർപ്പിച്ചാൽ അതോടെ ഇളയിടത്ത് അമ്പലത്തിന്റെയും ഇളയിടത്ത് ദേവിയുടെയും സർവനാശത്തിന് തുടക്കം. ചെയ്തു പോയല്ലോ ചാത്താ.